ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പം ഇന്ന് നമ്മൾ SS ബ്രാൻഡിൻ്റെ സ്പെഷ്യൽ പെപ്പർ ഷിഷ് കബാബ് മസാല വെച്ചിട്ട് നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പോകുന്നത്. വെറുതെ പറയല്ല, നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു ചിക്കൻ ഫ്രൈ ആയിരുന്നു. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കണമെന്ന് നോക്കാം. അതിന് പേടിക്കാനൊന്നുമില്ല, ആദ്യം തന്നെ അതിൻ്റെ പാക്കറ്റിൻ്റെ പിറകുവശത്തായിട്ട് എങ്ങനെയാണ് കുക്ക് ചെയ്തെടുക്കേണ്ടത് എന്നുള്ള എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ആ പാക്കൊക്കെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്ക് ചെയ്യാനായിട്ട് പോവാം. അപ്പോൾ ഇവിടെ 1 കിലോ ചിക്കന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് 1.5 കിലോക്കുള്ള പെപ്പർ മസാല ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പകുതി മാറ്റി വെക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ആ ചിക്കനൊക്കെ കഴുകിയെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 കോഴിമുട്ട, നമ്മുടെ ഈ ഷിഷ് കബാബ് മസാല. ഇത്രയും ഐറ്റംസ് മാത്രമാണ് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാനായിട്ട് ആവശ്യമായിട്ടുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ 1 കോഴിമുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. എന്നിട്ട് ഇത് നല്ലപോലെ മിക്സാക്കി എടുക്കണം. കൂട്ടത്തിൽ തന്നെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ കട്ടകളൊന്നും ഇല്ലാതെ തന്നെ നല്ലപോലെ മിക്സാക്കി എടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഈ പെപ്പർ ഷിഷ് കബാബ് മസാല 1/4 ഭാഗത്തോളം ഈ മുട്ടേൻ്റെ മിക്സിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ നല്ലപോലെ ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു കോഴിമുട്ട ഇതിലേക്ക് പോരാന്നൊക്കെ തോന്നും, പക്ഷെ നമ്മൾ നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു മിക്സ് നല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതൊരു തിക്ക് പേസ്റ്റായിട്ടാണ് ഉണ്ടാവുക, പക്ഷെ നമ്മുടെ റെഡിഷ് കളറായിരിക്കില്ല എന്ന് മാത്രം. കാരണം ഒരു പച്ച കുരുമുളകിൻ്റെയും അതേപോലെ തന്നെ നമ്മുടെ പുതിനയിലേൻ്റെയും അങ്ങനെയുള്ള ഒരു ടേസ്റ്റാണ് ഇതിൽ മുമ്പിൽ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനൊരു പച്ച കളറാണുള്ളത്. അപ്പോൾ അതാ നല്ലപോലെ ഒരു തിക്ക് പേസ്റ്റാക്കിയിട്ട് എടുക്കുകയാണ്. അങ്ങനെ കുറച്ച് സമയത്തെ പരിശ്രമത്തിന് ശേഷം നല്ലൊരു തിക്ക് പേസ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ചിക്കനെല്ലാം ഇതിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കിയെടുക്കണം. വേറെ പരിപാടികളൊന്നും തന്നെ ഇല്ല. നമ്മളിതിൽ ഉപ്പ് പോലും ചേർത്ത് കൊടുക്കണ്ട. ഉപ്പൊക്കെ കറക്റ്റ് പാകത്തിനാണ് ഈ ഒരു പാക്കറ്റിൽ തന്നെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാ കുറച്ച് ചിക്കൻ പീസ് എടുത്തിട്ട് ഞാനിതാ നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഇത് ചെറിയൊരു ബൗളായതുകൊണ്ട് ഇതിൽ ഫുള്ളായിട്ടും മിക്സ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ ഞാൻ മറ്റൊരു പാത്രത്തിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ എല്ലാം തന്നെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് 30 മിനിറ്റോളം ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോഴാണ് ഈ മസാലയൊക്കെ ഒന്ന് അതിൽ പിടിച്ച് കിട്ടുന്നത്. അപ്പോൾ ഇതാ 30 മിനിറ്റിന് ശേഷം ഞാനിത് ആ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും അത്യാവശ്യം ചിക്കനൊക്കെ നല്ല സോഫ്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കളറ് ഞാൻ പറഞ്ഞല്ലോ, ഒരു റെഡിഷ് കളറല്ല എന്നുള്ളത്. ഇനി നമുക്കിത് നല്ല ചൂടായിട്ടുള്ള ഓയിലിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ആക്കിയെടുക്കുക. ഞാൻ ഫ്ലെയിം കുറച്ച് വെച്ചിട്ടൊന്നും ഇല്ല കേട്ടോ, ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. നല്ലപോലെ നമുക്ക് ഫ്രൈ ആയി കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ നല്ല സോഫ്റ്റായിട്ടും വന്നിട്ടുണ്ട്. ചിലത് കരിഞ്ഞ് പെട്ടെന്ന് കരിഞ്ഞ് പോണേ ആ ഒരു ഇതൊന്നും ഇല്ല കേട്ടോ. നല്ല കംഫർട്ടായിട്ട് തന്നെ നമുക്ക് ചിക്കന് പൊരിച്ചെടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. പിന്നെ അതിൻ്റെ ടേസ്റ്റ് പറയാതിരിക്കാൻ പറ്റില്ല, നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൊണ്ടു. അങ്ങനെ ഒരു സൈഡ് ഫ്രൈ ആയി കഴിഞ്ഞപ്പോൾ പിന്നെ മറ്റേ സൈഡും തിരിച്ചിട്ടിട്ട് ഫ്രൈ ആക്കിയെടുക്കാണ്. അങ്ങനെ ഒരു ബാച്ച് ആദ്യം ഫ്രൈ ആക്കിയെടുത്തു, പിന്നെ അടുത്ത ബാച്ചും ഫ്രൈ ആക്കിയെടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ രാത്രി ഷൂട്ട് ചെയ്തതുകൊണ്ട് തന്നെ ഫ്ലാഷ് ലൈറ്റ് ഉള്ളതുകൊണ്ടാണ് ഒരു റെഡ് കളർ തോന്നുന്നത്. ഇത് ഗ്രീൻ കളറിലാണ് കേട്ടോ ഇത് നമുക്ക് ഫ്രൈ ആയിട്ട് കിട്ടുന്ന സമയത്തുള്ളത്. പിന്നെ ഇതാ ഞാൻ പറഞ്ഞല്ലോ, അടുത്ത ബാച്ചും ഇതേപോലെ തന്നെ ഫ്രൈ ആക്കിയെടുക്കുകയാണ്. പിന്നെ നമുക്ക് നല്ല ചൂടോട് കൂടി തന്നെ സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു പെപ്പർ ഷിഷ് കബാബ് മസാല എല്ലാവരും ഒന്ന് വാങ്ങിയിട്ട് ഒരു പ്രാവശ്യമെങ്കിലും ചിക്കൻ ഇതുപോലെ ഒന്ന് ഫ്രൈ ആക്കി നോക്കൊണ്ട്. നല്ല അടിപൊളി കിടിലൻ ടേസ്റ്റാണ്. അങ്ങനെ 2 ബാച്ചും ചിക്കൻ ഫ്രൈ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി ചൂടോടുകൂടി തന്നെ നമ്മൾ കഴിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ പറയുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു ദിവസത്തെ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.